താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കും സൈനിങ്ങിലെ മെല്ലപ്പോക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ നിരാശയാണ് ജനിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എല്ലാം വളരെ കരുതി കൂട്ടി കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഉടമ നിഖിൽ ഭരദ്വാജ് അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായും കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിന്റെയും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻഗിസിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ് നിഖിൽ കഴിഞ്ഞ ആഴ്ച വെളിപ്പെടുത്തിയത്. പ്രധാനമായും സഹൽ അബ്ദുൾ സമദിന്റെ വിടവാങ്ങൽ സംബന്ധിച്ച് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്നുവന്ന പ്രതിഷേധത്തെ തുടർന്നാണ് നിഖിൽ ഇത്തരത്തിൽ ആരാധകരോട് ക്ലബിന്റെ നീക്കങ്ങൾ വെളിപ്പെടുത്താനുണ്ടായ കാരണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് നീക്കങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവർ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്ന പ്രധാന കാര്യം സ്കോഡ് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ്. മുൻ സീസണുകളിൽ നിന്നും ഈ സീസണെ വ്യത്യസ്തമാക്കുന്നതും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പുതിയ രീതിയിലുള്ള തയ്യാറെടുപ്പാണ്. അതായത് യുവതാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സ്വല്പം പിന്നോട്ട് മാറി പരിചയസമ്പന്നരായ താരങ്ങളെ ക്ലബിലെത്തിക്കുന്നതിലാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇവാൻ വുക്കോമനോവിച്ചിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് അത്ഭുതകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചില മേഖലയിൽ ഇപ്പോഴും പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യസന്ധമായ കാര്യമാണ്. അതിൽ എടുത്തു പറയേണ്ടത് വുക്കോമനോവിച്ചിന്റെ കീഴിലുള്ള രണ്ട് സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് വളരെ വീക്കായിരുന്നു എന്നതാണ്. ആ കുറവ് നികത്തുക എന്നത് തന്നെയാണ് വുക്കോമനോവിച്ചും സംഘവും ഇത്തവണ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ ബാക്ക് ലൈൻ ശക്തിപ്പെടുത്തുന്നതിലാണ് ക്ലബ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് സമീപകാലത്തെ സൈനിങ്ങും ക്ലബിന്റെ നീക്കങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ് ബാക്ക് താരം പ്രബീർ ദാസിൽ നിന്നും തുടങ്ങി സെന്റർ ബാക്ക് പ്രിതം കോട്ടാലിൽ എത്തി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ലക്ഷ്യം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്കുള്ള താരത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം മാർക്കസ് റിപ്പോർട്ട് ചെയ്തിരുന്നതും ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് സൈനിങ്ങിനെ സംബന്ധിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് വേണ്ടിയുള്ള താരത്തിനെയാണ്. അതായത് ഒരു സാധാരണ താരത്തെയല്ല ക്ലബ് ടീമിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ക്ലാസ് ലെഫ്റ്റ് ബാക്കിനെ തന്നെയാണ് ക്ലബ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു താരത്തിനു വേണ്ടിയല്ല ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നത്. ഏകദേശം 3 താരങ്ങൾക്ക് വേണ്ടിയാണ് ചർച്ചകൾ നടത്തുന്നതെന്നാണ് മാർക്കസ് പറയുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് അന്വേഷിച്ച ലെഫ്റ്റ് ബാക്ക് താരങ്ങളെല്ലാം തന്നെ നിലവിൽ മറ്റു ക്ലബ്ബുകളുമായി കോൺട്രാക്ട് നിലനിൽക്കുന്നവരാണ്. ആ ക്ലബ്ബുകൾക്ക് ഈ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകാൻ താല്പര്യമില്ല എന്നും മാർക്കസ് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീയും ഒപ്പം മറ്റൊരു താരത്തെ വിട്ടു നൽകാനും തയ്യാറാണ്. നിലവിൽ രണ്ട് ലെഫ്റ്റ് ബാക്ക് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലുള്ളത്. മുംബൈ സിറ്റിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ എത്തിയ നവോച സിംഗും മലയാളി താരം മുഹമ്മദ് ഷഹീഫും. എന്നാൽ ഇവരെ കൂടാതെ രണ്ട് പ്രധാന ലെഫ്റ്റ് ബാക്ക് താരങ്ങൾ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം പറയേണ്ടത് ലെഫ്റ്റ് ബാക്കിലേക്ക് പുതിയ താരങ്ങൾ എത്തിയാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് യൂണിറ്റ് പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഗോൾ കീപ്പിംഗ് പൊസിഷൻ ഉൾപ്പെടെ ബാക്ക് ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ രണ്ട് താരങ്ങളാണ് നിലവിൽ ടീമിലുള്ളത്, കരൺജിത് സിംഗും സച്ചിൻ സുരേഷും. ഇവരിൽ ആരെങ്കിലും ആകുമോ ഇത്തവണത്തെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ എന്നതിൽ ഇതുവരെ വ്യക്തത വരാത്ത കാര്യമാണ്. ബാംഗ്ലൂരു എഫ് സിയിൽ നിന്നും അവരുടെ സെക്കൻഡ് ഗോൾ കീപ്പറായ ലാറ ശർമ്മയെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു. റൈറ്റ് ബാക്കിലേക്ക് നോക്കിയാൽ മികച്ച രണ്ട് താരങ്ങൾ തന്നെ ആ പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ട്, പ്രബീർ ദാസും സന്ദീപ് സിംഗും. സെൻട്രൽ ബാക്കിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട 3 ഇന്ത്യൻ ഡിഫൻഡേഴ്സ് നിലവിൽ ടീമിലുണ്ട്, പ്രിതം കോട്ടാൽ, ഹോർമിപ്പാം, ബിജോയ് വർഗീസ്. ഹോർമിപ്പാം ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബാംഗ്ലൂരു എഫ് സി താരത്തിനു വേണ്ടി രംഗത്തുണ്ട്. കൂടാതെ മുൻപ് പിന്മാറിയ മോഹൻ ബഗാൻ താരത്തിനു വേണ്ടി വീണ്ടും രംഗത്തു വന്നു എന്നൊരു റൂമറും നിലനിൽക്കുന്നുണ്ട്. ഹോർമിപ്പാം ക്ലബ്ബ് വിട്ടാൽ താരത്തിനൊത്ത ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ട സാഹചര്യം നിലവിൽ ബ്ലാസ്റ്റേഴ്സിനില്ല. മറ്റൊന്ന് വിദേശ സെന്റർ ബാക്കാണ്. ലെസ്കോവിച്ചിനൊപ്പം മറ്റൊരു സെന്റർ ബാക്ക് കൂടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഓഗസ്റ്റ് 3 ഡൂരൻ കപ്പ് ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ പുതിയ സൈനിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ദൈർഘ്യമേറിയ സീസണാണ് ഇത്തവണ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പൊസിഷനിലും പ്രഗത്ഭരായ ഒന്നിലധികം താരങ്ങളെ ടീമിലെത്തിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ദൈർഘ്യമേറിയ സീസണാണ് ഇത്തവണ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പൊസിഷനിലും പ്രഗത്ഭരായ ഒന്നിലധികം താരങ്ങളെ ടീമിലെത്തിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്.